ഓൾറെഡി റോയൽ എൻഫീൽഡ് പറഞ്ഞിട്ടുണ്ട്, ഇതിന് എയർ ബോക്സ് മാറ്റിയിട്ടുണ്ട്, എഞ്ചിനകത്തേക്ക് കയറുന്ന എയറിൻ്റെ ക്വാണ്ടിറ്റി മാറിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എഞ്ചിൻ്റെ ട്യൂണിങ്ങും മാറിയിട്ടുണ്ടാവണം. അങ്ങനെ നോക്കുന്ന സമയത്ത് 650 cc ആണെങ്കിൽ പോലും ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പവറും ടോർക്കിനും വ്യത്യാസമുണ്ട്. പിന്നെ വണ്ടി ഭയങ്കര ലോങ് ആണ്. ഞാൻ പറഞ്ഞു ഞാൻ ഇരിക്കുന്നതെന്ന്, ഇതാപ്പോൾ ഒരു ജില്ല കഴിഞ്ഞിട്ടാണ് ഞാൻ കാല് വെച്ചിരിക്കുന്നത്, രണ്ട് ജില്ല കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ഫ്രണ്ട് ടയറും ഫീൽ ചെയ്യുക. പക്ഷേ സസ്പെൻഷൻ അത്യാവശ്യം ഹെവിയാണ്. അപ്പം ഈ ചെറിയ ഹമ്പുകളുണ്ടല്ലോ, ഇത് ചാടുമ്പോൾ പോലും കണ്ടല്ലോ എൻ്റെ. വാട്സപ്പ് യൂട്യൂബ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് റോയൽ എൻഫീൽഡിൻ്റെ സൂപ്പർ മീറ്റിയോ 650 ആണ്. അതിൻ്റെ ഇൻഡസ്ട്രിയൽ വേരിയൻ്റ് ആണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതൊരു ഫസ്റ്റ് റൈഡ് റിവ്യൂ ആണ്. ഞാൻ ആകെ ഒരു 100 kilometers ഇപ്പോൾ ഓടിച്ചിട്ടുള്ളൂ. ഇതൊരു ഫസ്റ്റ് റൈഡ് റിവ്യൂ ആണ്, എൻ്റെ ആദ്യത്തെ ദിവസങ്ങളാണ്. ഇനി ഒരാഴ്ച ഈ വണ്ടി എൻ്റെ കയ്യിലുണ്ട്. അപ്പം ഇത് ഓൺ ഡിമാൻഡ് ചെയ്യുന്നൊരു വീഡിയോ ആണ്. അതായത് ഇപ്പം ബുക്കിംഗ് എടുത്തവർക്ക് ബുക്കിംഗ് കണ്ടിന്യൂ ചെയ്യണോ ക്യാൻസൽ ചെയ്യണോ എന്നുള്ളതിൻ്റെ ഒരു ബേസിക് ഡീറ്റെയിൽസ് തരാനുള്ള ഒരു വീഡിയോ ആണ്. ഒരാഴ്ച ഫുള്ള് വെച്ചുള്ള വളരെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ഒന്ന് രണ്ട് ട്രിപ്സ് ഇതിന് മുകളിൽ പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഐഡിയ കിട്ടും, കാരണം ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ബൈക്കാണ് റോയൽ ഫീൽഡ് ഇതുവരെ ചെയ്തതിലും വെച്ചിട്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഈ വീഡിയോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് എൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന് 3 variants ആണ് ഉള്ളത്. ഇത് ഇൻഡസ്ട്രിയൽ എന്ന് പറയുന്ന ഒരു വേരിയൻ്റ് ആണ്. അപ്പം ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 4.55 ആണ്. ഇത്തിരി കോസ്റ്റ്ലി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. മൊത്തത്തിൽ ഇതിൻ്റെ മേലെയുള്ള വേരിയൻറ്റിന് ഓൾമോസ്റ്റ് 4.8 അടുത്ത് വരുന്നുണ്ട്. ഇതിന് താഴെയുള്ള വേരിയൻ്റ് ഓൾമോസ്റ്റ് 4.4 to 4.5 ആ റേഞ്ചിലേക്കാണ് വരുന്നത്. അപ്പം റോയൽ എൻഫീൽഡ് ഇത്രയും കോസ്റ്റ്ലി ആയിരിക്കുകയാണ്, പക്ഷേ ബിൽഡ് ക്വാളിറ്റി നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് വണ്ടി ആസ് സച്ച് ഒരു മിനി ഹാർലി ഡേവിഡ്സൺ തന്നെയാണ്. മിനി ഹാർലി ഡേവിഡ്സൺ എന്ന് വിളിക്കുന്നത് ഹാർലി ഡേവിഡ്സൺ തന്നെ വേണമെങ്കിൽ വിളിച്ചോളൂ. ഈ ഒരു ആംഗിൾ ഉണ്ടല്ലോ, ഈ ഒരു ആംഗിൾ ഇത് ഹാർലി ഡേവിഡ്സൺ തന്നെയാണ്, ഒരു സംശയമില്ല. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് ഒബ്വിയസ്ലി റോയൽ എൻഫീൽഡ് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ബിൽഡ് ക്വാളിറ്റി ഒക്കെ സൂപ്പറാണ്. അതായത് ഒരു സൂപ്പർ ബൈക്ക് സ്റ്റാൻഡേർഡിൽ കാണുന്ന രീതിയിലാണ്. എക്സെപ്റ്റ് വൺ തിങ്, അതായത് ഞാൻ എൻ്റെ ഫസ്റ്റ് ഡേ ആണ്, എന്നാലും ഞാൻ സ്റ്റിൽ പോയിൻ്റ് ഔട്ട് ചെയ്യുകയാണ്. അതായത് ഇവിടെ കണ്ട ഇതൊക്കെ കണ്ടോ, ഈ വെൽഡിംഗ് ഒക്കെ ഉണ്ട്. ഈ വെൽഡിംഗ് ഒക്കെ ഒരു 5th class കുട്ടീൻ്റെ കയ്യിൽ വെൽഡ് ചെയ്യാൻ കൊടുത്ത പോലെയാണ്. എക്സെപ്റ്റ് വെൽഡിംഗ്, ഈ ബൈക്കിൽ ഞാൻ വേറെ ക്വാളിറ്റി ഇഷ്യൂസ് ഒന്നും കാണുന്നില്ല. അതായത് വെൽഡ് ചെയ്ത് 5th classക്കാരൻ നശിപ്പിച്ച് വിട്ടിട്ടുണ്ട്. അതായത് ഇത്രയും ഒരു കോസ്റ്റ് കൊടുത്ത് വാങ്ങുന്ന ഒരു വണ്ടിക്ക് ഞാനിത് എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല. ബട്ട് സ്റ്റിൽ ഫൈൻ. ബാക്കി പാർട്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ അലുമിനിയംസ് ഒക്കെ കണ്ടു കഴിഞ്ഞാലും എല്ലാം നല്ല വളരെ പ്രീമിയം ഫിനിഷ്ഡാണ്. പിന്നെ ആദ്യമായിട്ടാണ് റോയൽ എൻഫീൽഡ് ഒരു അപ്സൈഡ് ഓൺ ഫോക്സ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ഈ റേക്ക് ആംഗിൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും വണ്ടി കുറേക്കൂടെ മുന്നോട്ടായി ഇരിക്കുന്നത്. അതായത് അത്രയും ക്രൂസറായിട്ട് വണ്ടിയിൽ നിന്ന് ഇരിക്കുമ്പം ഫ്രണ്ട് ടയർ അങ്ങ് അപ്പുറത്തെ ജില്ലയിലെ കിടക്കുന്നത് അതുപോലെ ഇങ്ങനെ ഫീൽ ചെയ്യും. പിന്നെ അപ്പുറത്തെ ജില്ല ഫ്രണ്ട് ടയർ മാത്രമല്ല, ഫുട്ട് പെഗുകളും അതുപോലെ തന്നെയാണ് കിടക്കുന്നത്. നമുക്ക് എന്തായാലും ഓടിച്ചിട്ട് സംസാരിക്കാം. പിന്നെ ജസ്റ്റ് ഒരു അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫ്രണ്ട് ഹെഡ്ലൈറ്റ് ഇപ്പോൾ ഓൾ LED വന്നിട്ടുണ്ട്. LED ചോദിച്ച് നടക്കുന്ന എല്ലാവർക്കും സന്തോഷമായി എന്ന് വിചാരിക്കുന്നു. ഇലിമിനേഷൻ അത്രയില്ല, അതാണ് അതിൻ്റെ ഒരു അപ്ഡേറ്റ്. അപ്പോൾ വണ്ടി ഓടിക്കാം. സി ബൈ ദ വേ, ഇതൊരു ഭയങ്കര റോ വീഡിയോ ആണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് റൈഡ് ഇംപ്രഷൻ എന്ന് അതുകൊണ്ടാണ് വിളിക്കുന്നത് ഇതിനെ. നമ്മൾ സെയിം 650 cc എഞ്ചിൻ തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ കാല് വെച്ചിട്ടുണ്ടല്ലേ, ഇതിനകത്ത് എനിക്ക് ഒരു പ്രോപ്പർ ലോങ് ബൂട്ട്സ് യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം ഭയങ്കര സംശയമാണ്. നോർമൽ സ്പോർട്സ് ബൂട്ട്സ് തന്നെ യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം സംശയമാണ്. കാരണം കാല് ഭയങ്കരമായിട്ട് മുന്നോട്ടേക്കാണ്. റൈഡിംഗ് പോസ്ചർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് കുറച്ചൊന്ന് ഫ്രണ്ട് ബോഡി മുന്നോട്ടേക്ക് ഒന്ന് ലീൻ ചെയ്തിട്ടായിരിക്കുന്നത്, പക്ഷേ കാല് ഭയങ്കര ഫ്രണ്ടിലാണ്. അതായത് ഒരു അവഞ്ചറിലേക്ക് ഇരിക്കുന്നതിനേക്കാളും മുന്നോട്ടേക്ക് വെച്ച പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഒരു സ്പോർട്സ് ബൈക്ക് എന്ന് വരുന്ന ഒരാളാണ് ഞാൻ. ഭയങ്കര ഒരു വ്യത്യാസമാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഒരു രസമുണ്ട്, ഞാൻ ഇതിൽ യൂസ് ടു ആവുന്ന തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും ഇനി ജസ്റ്റ് ഇതിൻ്റെ പവർ ഒന്ന് കാണിച്ചുതരാം. അതായത് ഒരു 100-120 ഒക്കെ പുട്ട് പോലെ കയറുന്നുണ്ട്. ഇതിൽ നിന്ന് എനിക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എസ്പെഷ്യലി നമ്മളെ ഇൻ്റർസെപ്റ്ററിൻ്റെ ഒരു എൽഡർ ബ്രദറായിട്ടാണ് ഇപ്പോൾ ഇത് വന്നിരിക്കുന്നത്. അതിൽ നിന്നും ഒരു മേജർ ഒരു വ്യത്യാസം, അതായത് എഞ്ചിൻ സൈഡിലൊരു വ്യത്യാസം എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി റോയൽ എൻഫീൽഡ് പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ എയർ ബോക്സ് മാറ്റിയിട്ടുണ്ട്, എഞ്ചിനകത്തേക്ക് കയറുന്ന എയറിൻ്റെ ക്വാണ്ടിറ്റി മാറിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എഞ്ചിൻ്റെ ട്യൂണിങ്ങും മാറിയിട്ടുണ്ടാവണം. അങ്ങനെ നോക്കുന്ന സമയത്ത് 650 cc ആണെങ്കിൽ പോലും ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പവറും ടോർക്കിനും വ്യത്യാസമുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ ഫീൽ ചെയ്തത് കമ്പയർഡ് ടു ഇൻ്റർസെപ്റ്റർ ആ ഒരു ഇനീഷ്യൽ ഉണ്ടല്ലോ. അപ്പോൾ ഇതിന് ആക്ച്വലി ടാക്കോമീറ്റർ ഇല്ല, അതുകൊണ്ട് നമുക്ക് RPM എത്രയെന്ന് പറയാൻ പറ്റുന്നില്ല. സപ്പോസ് ഞാൻ ഇതിൻ്റെ ഒരു മിഡ് RPM 4000 to 6000 വയ്ക്കുകയാണെങ്കിൽ, ആ ഒരു 0 to 4000 RPMത്തിനകത്ത് ഈ പെർട്ടിക്കുലർ വണ്ടി സൂപ്പർ മീറ്റിയോ 650 വലിയൊരു പുള്ളു തോന്നില്ല. അതായത് ഒരു അതിഭീകരമായിട്ടുള്ള ഒരു വലിച്ചെടുക്കുക അങ്ങനെയൊന്നുമില്ല. ഭയങ്കര നൈസായിട്ട് ഒരു ക്രൂസർ എങ്ങനെയാണോ എടുക്കുന്നത് അതുപോലെ തന്നെ കുറച്ച് ഒരു സ്ലോ എന്ന് വേണമെങ്കിൽ ഒരു പൊടിക്ക് പറയാം കമ്പയർ ടു 650 cc ആൻഡ് എസ്പെഷ്യലി കമ്പയർ ടു ഇൻ്റർസെപ്റ്റർ.
അത് കഴിഞ്ഞ് മിഡ് വരുന്ന സമയത്താണ് ഈ ഒരു ബൈക്കിൻ്റെ ഒരു സ്വീറ്റ് സ്പോട്ട്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ ഓൾമോസ്റ്റ് 60s ഓടിക്കുന്നത്. പക്ഷേ 6th ഗിയർ ഭയങ്കര കംഫർട്ടബിൾ, അതായത് ഇതിനകത്ത് ഷിഫ്റ്റിംഗ് അധികം വേണ്ട, ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇന്ന് ഞാൻ ആക്ച്വലി ഈ ഒരു സ്ഥലത്തേക്ക് വന്നൊരു സമയത്തൊക്കെ 6th ഗിയർ ഞാൻ ഒട്ടും ഷിഫ്റ്റ് ചെയ്തിട്ട് തന്നെ ഇല്ല. ഇതിൻ്റെ ഒരു പ്യുവർ സൗണ്ട് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അത് കണ്ടാൽ അറിയാം ഞാൻ എത്ര റിലാക്സ്ഡ് ആയിട്ടാണ് ഓടിക്കുന്നത്. അപ്പം ഇതൊരു റിലാക്സ് റൈഡിങ്ങിനുള്ള ഒരു ബൈക്കാണ്. മിഡ് ആർ പി എമ്മും ടോപ്പ് എൻഡും വളരെ നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ആ ഒരു പഞ്ച് കിട്ടുന്നുണ്ട്, അങ്ങനെ ത്രോട്ടിൽ ചെയ്യുന്ന സമയത്ത് കണ്ടോ ആ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. പക്ഷേ ബോട്ടം എൻ്റെ ആർ പി എം അത്രയ്ക്കില്ല. അപ്പം അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗിനർ ഫ്രണ്ട്ലി ആണ്. പക്ഷേ മൊത്തത്തിൽ ബിഗിനർ ഫ്രണ്ട്ലി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിനി അടുത്ത സെഗ്മെൻറ്റിലേക്ക് കിടക്കാം. അതായത് വണ്ടി ഓടിക്കാൻ എങ്ങനെയുണ്ട്, വണ്ടി നിർത്തിയിട്ട് വളയ്ക്കാനും തിരിക്കാനൊക്കെ ആണെങ്കിൽ അത്യാവശ്യം ഹെവിയാണ്. പക്ഷേ ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഭയങ്കര താഴെയായിട്ടാണ് തോന്നുന്നത്. ഈ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നൊരു സമയത്ത് വണ്ടിയുടെ വെയ്റ്റ് മൊത്തം താഴത്തേക്ക് ഇരിക്കുന്ന പോലെ സെൻറ്റർ ഓഫ് മാസ് ആസ് സച്ച് താഴത്താണ്. അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി എടുത്ത്, അതായത് 240 kg ഉണ്ട് ഈ ബൈക്ക്. ഈ 240 kg എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിമാരകമായിട്ടുള്ള വെയിറ്റൊക്കെ തന്നെയാണ്. അതായത് ഇതുപോലെ ഇത്രയും ഹെവി ആയിട്ടുള്ള ഈ ഒരു സിസിയിലുള്ള ഒരു ബൈക്ക് ഞാൻ ഓടിച്ചിട്ടില്ല. ഈവൺ എൻ്റെ ബൈക്കായ CBR 650R പോലും 220 kg വരുന്നൊരു ബൈക്കാണ്. അതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നൊരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ 240 എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഓ ദിസ് ഇസ് ഗോയിങ് ടു ബി എ വെരി ഡിഫിക്കൽട്ട് ടാസ്ക്. പക്ഷേ അങ്ങനെയല്ല, ഇത് അത്രത്തോളം 240 എന്ന് പറയുന്ന ഒരു വാല്യൂവിൻ്റെ അത്രയും ഹെവി ആയിട്ട് തോന്നില്ല. കാരണം സെൻറ്റർ ഓഫ് മാസ് കുറെ കൂടെ താഴത്തേക്കാണ്. പക്ഷേ വണ്ടി വീണ് കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും. കാരണം ചെരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വണ്ടി കയ്യിൽ പിടിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ലൈക്ക് ഇനി ഇതൊരു ബൈക്ക് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി അവിടെ ചാരി വെച്ച് രണ്ടുപേരെ വിളിച്ചുകൊണ്ട് വന്ന് എടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പം വണ്ടി കുറച്ച് ഹെവി ആണ്. ആസ് സച്ച് പാർക്കിംഗ് ലോട്ടിൽ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് എടുക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ വണ്ടി ഭയങ്കര ലോങ്ങ് ആണ്. ഞാൻ പറഞ്ഞു ഞാൻ ഇരിക്കുന്നതെന്ന്, ഇതപ്പോൾ ഒരു ജില്ല കഴിഞ്ഞാണ് ഞാൻ കാല് വെച്ചിരിക്കുന്നത്, രണ്ട് ജില്ല കഴിഞ്ഞാണ് ഇതിൻ്റെ ഫ്രണ്ട് ടയറും ഫീൽ ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ഒരു അതിശയോക്തിക്ക് പറയുന്നതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതായത് ഒരു നോർമൽ സ്പോർട്സ് ബൈക്ക് അല്ലെങ്കിൽ ഒരു സ്ട്രീറ്റ് ബൈക്കിലൊക്കെ വരികയാണെങ്കിൽ ഹാൻഡിൽ ബാറൊക്കെ ഇവിടെ കിട്ടും. നിങ്ങൾ നോക്കണം, ഹാൻഡിൽ ബാർ ഇവിടെ കിട്ടുന്ന ഒരു ബൈക്കിൽ നിന്ന് ഇവിടേക്ക് മാറുന്ന സമയത്ത് അതിന് ഫീല് ഡിഫറെൻ്റ് ആണ്. അതാണ് നിർത്തിയിട്ട് തിരിക്കുമ്പോഴൊക്കെയുള്ള ഒരു ഹെവിനെസ് എന്ന് പറയുന്നത്. അത് അത്രത്തോളം ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് തോന്നില്ല. പക്ഷേ ഇതുപോലെ ഓടിക്കുന്ന ഒരു സമയത്ത് ഭയങ്കര നീറ്റ് ആയിട്ടാണ് വണ്ടി പോകുന്നത്, ഒരു പ്രശ്നമില്ല. പിന്നെ വണ്ടി ഓടിക്കുന്ന സമയത്തുള്ള ഒരു ഫീൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി കുറച്ച് ഒരു റഫ് വണ്ടിയായിട്ട് തോന്നുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സസ്പെൻഷൻ സെറ്റപ്പേ ഹാർഡാണ്. ഇതിനകത്ത് USD Fox വന്നിട്ടുണ്ട്. അത് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടാക്കുന്നുണ്ടോ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് നോർമൽ ഫോക്സ് വെച്ചിട്ട് ഞാൻ ഓടിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഒരു ഡിഫറൻസ് ഇപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷേ ബാക്കിയുള്ള വണ്ടികളൊക്കെ കമ്പയർ ചെയ്യുന്ന ഒരു സമയത്ത്, അതായത് ഇൻ്റർസെപ്റ്ററും GT ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഹെഡ് അത്രത്തോളം ഹെവി ആയിട്ട് തോന്നുന്നില്ല, ഈസി ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. പക്ഷേ സസ്പെൻഷൻ അത്യാവശ്യം ഹെവിയാണ്. അപ്പം ഈ ചെറിയ ഹമ്പുകളുണ്ടല്ലോ, ഇത് ചാടുമ്പോൾ പോലും കണ്ടല്ലോ അതിൻ്റെ ശബ്ദത്തിൽ വരുന്ന വേരിയേഷനൊക്കെ. അതായത് ഇന്ന് രാവിലെ ആക്ച്വലി ഞാൻ ഒരു നോർമൽ ഒരു സ്പോർട്സ് ബൈക്കിൽ ഓടിക്കുന്ന ഒരു സമയത്താണെങ്കിൽ പോലും നോർമലായിട്ട് ചാടി പോകുന്നൊരു വെട്ടിൽ ചാടിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എൻ്റെ നിദമ്പും ബാക്കി ആടയാഭരണങ്ങളും നല്ല രീതിയിൽ ക്ഷതമേറ്റുമോ എന്ന് വരെ ഞാനൊന്ന് സംശയിച്ച് പോകുകയുണ്ടായി. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി കുറച്ച് റഫാണ്. ആ വണ്ടി റഫായിട്ട് ഫീൽ ചെയ്യാനുള്ളൊരു കാരണം, അതായത് വണ്ടിക്കൊരു ഹാർഡ് റൈഡിങ് ഫീൽ കൊടുക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ രണ്ട് സസ്പെൻഷൻ, ഫ്രണ്ട് ആയാലും റിയർ ആയാലും കുറച്ചൊന്ന് ഹാർഡായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സീറ്റിംഗ് പോസ്ചർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കിടന്ന് ഓടിക്കുന്ന പോലെ, ഇങ്ങനെയൊക്കെ നമ്മൾ കസേരയിലിരിക്കില്ലേ അതുപോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഹാൻഡിൽ ബാർ കുറച്ചുകൂടെ ഒന്ന് വൈഡാവോ, എന്നിട്ട് കുറച്ചുകൂടെ ഒന്ന് റൈഡറിന് അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അങ്ങനേ ഇരുന്ന് അങ്ങ് ഉറങ്ങിപ്പോകും. അങ്ങനത്തെ ഒരു ഫീലാണ് ആക്ച്വലി. അതായത് അത്രയും സെറ്റ് ബാക്ക് ചെയ്ത് റിലാക്സ് ചെയ്ത് ഓടിക്കാനുള്ളൊരു വണ്ടിയായിട്ടാണ് തോന്നുന്നത്. ഇപ്പം റൈഡർ സീറ്റിൻ്റെ കംഫർട്ട് ചോദിച്ചു കഴിഞ്ഞാൽ റൈഡർ സീറ്റ് ആക്ച്വലി ടൈറ്റാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു സസ്പെൻഷൻ ടൈറ്റാണ്. അപ്പോൾ ഓരോ അടിയും നമ്മളെ ദേദമ്പത്തിൽ വെച്ച് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. റൈഡർ സീറ്റും കൂടെ കുറച്ചും കൂടെ ടൈറ്റ് ആയപ്പം ആ അടി കുറച്ചുകൂടെ കൂടുതലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇനിയിപ്പോൾ വില്യൻ സീറ്റിൻ്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ വില്യൻ സീറ്റ് കുറച്ചുകൂടെ ചെറുതാണ്. പിന്നെ കംഫർട്ട് ആസ് സെയിം ആസ് റൈഡർ സീറ്റാണ്. അങ്ങനെ നോക്കുന്നൊരു സമയത്ത് എനിക്ക് തോന്നുന്നത് ഇത് ഒരു സിംഗിൾസിന് പറ്റിയൊരു ബൈക്കാണ്. അതായത് സിംഗിളായിട്ടുള്ള ആൾക്കെന്നല്ല, സിംഗിളായിട്ട് ഓടിക്കുന്ന ആൾക്കെന്ന്. അപ്പം സിംഗിളായിട്ട് ഓടിക്കുന്ന ആൾക്കാരെ എയിം ചെയ്തിട്ടുള്ളൊരു വണ്ടിയാണ് ഇത്. ഇതിന് ഞാൻ പറഞ്ഞു രണ്ട് വേരിയൻറ്റും കൂടെ ഉണ്ട്, ആസ്ട്രൽ എന്ന് പറയുന്നുണ്ട്, സെലസ്ട്രൽ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സെലസ്ട്രലാണ് ഇതിന് ടോറിംഗ് വേരിയൻറ്റ് വരുന്നത്. അതിന് കുറച്ചുകൂടെ ബെറ്റർ സീറ്റ് ഉണ്ടെന്നാണ് കേട്ടത്. ഞാൻ അതെടുത്ത് ഒന്ന് റിവ്യൂ ചെയ്യാം. ആസ് സച്ച് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ സീറ്റ് കുറച്ച് ടൈറ്റാണ്, പിന്നെയാണ് അത്രത്തോളം കമ്പാറ്റബിലിറ്റി ഇല്ല. പിന്നെ ഞാൻ പറഞ്ഞു വണ്ടിക്കൊക്കെ അത്യാവശ്യം നല്ല പ്രീമിയംനെസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ആകെക്കൂടെ ഉള്ളൊരു ചെറിയൊരു ആക്ഷേപം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സൂപ്പർ മീറ്റിയർ ആയ സമയത്ത് മീറ്റിയോറിൻ്റെ അതേ ഇൻസ്ട്രുമെൻറ്റ് കോൺസോൾ തന്നെയാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ചെറിയൊരു ആക്ഷേപമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ മീറ്റിയോർ ആണ്, 650 cc ആണ്. ആദ്യമായിട്ട് 500,000 അടുത്തേക്ക് വന്ന റോയൽ എൻഫീൽഡിൻ്റെ ഒരു ബൈക്കാണ്. ആ ഒരു സമയത്ത് ഈ കോപ്പി അടിക്കുന്നതിന് പകരം ഇതിന് സ്വന്തമായിട്ടൊരു കോൺസോൾ കൊടുക്കായിരുന്നു. അതായത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കോൺസോൾ കൊടുത്തിരുന്നെങ്കിൽ ഇത് വാങ്ങുന്ന ഒരാൾക്ക് അതിൻ്റെ ഒരു പ്രീമിയംനെസ് ഫീൽ ചെയ്യായിരുന്നു. ഞാനിതിൻ്റെ കോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു. ബാക്കി സർവീസ് ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ സർവീസ് ചെയ്യുന്നത് 1 in 5,000 kilometers. പിന്നെ എനിക്കറിയാൻ പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 in 10,000 kilometers റോയൽ എൻഫീൽഡ് ഇതിൻ്റെ എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യുന്നത്. അതിൻ്റേതായിട്ടുള്ള കോസ്റ്റ് വേരിയേഷൻസ് വരും. പക്ഷേ ഇൻ ജനറൽ ഒരു സർവീസ് എന്ന് പറയുന്നത് ഇൻ്റർസെപ്റ്റർ പോലെ തന്നെയാണ്. അതായത് ഒരു 3,000 to 4,000 rupees ആണ് ചിലവ് വരെ ഓരോ സർവീസിനും. പിന്നെ മൈലേജ് ഇതിന് കുറച്ചുകൂടെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു 30 ഒക്കെയാണ് റോയൽ എൻഫീൽഡിൻ്റെ ക്ലെയിം. ഈ ഒരു റിവ്യൂ കഴിഞ്ഞ് ഞാൻ ഡീറ്റെയിൽഡ് റിവ്യൂ ഇടുന്ന ഒരു സമയത്ത് ഞാൻ എനിക്ക് കിട്ടിയ മൈലേജിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം.
പിന്നെ ആസ് ഓഫ് നൗ ഇതിൻ്റെ ഫ്യൂൽ ഗേജിൻ്റെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് എനിക്കറിയില്ല. റോയൽ എൻഫീൽഡ് വളരെ ടാക്ടിക്കലായിട്ട് എനിക്ക് ഫുൾ ടാങ്ക് ഫ്യൂൽ അടിച്ച് തന്നിട്ടുണ്ട്. പക്ഷേ അത് നോക്കേണ്ട കാര്യമില്ല, കാരണം ഞാൻ ഓടിക്കുമ്പോഴത്തേക്ക് എന്തായാലും ഇത് അറ്റ്ലീസ്റ്റ് ഒന്ന് രണ്ട് തവണയെങ്കിലും ഇത് ഫ്യൂൽ ടാങ്ക് എംപ്റ്റി ആവും. അപ്പം ഫ്യൂൽ ഗേജിൻ്റെ അക്യൂറസി ഞാൻ എന്തായാലും പറഞ്ഞുതരാം ആ ഒരു സമയത്ത്. ഇനി നമുക്ക് ഈ ഒരു വീഡിയോയുടെ വേർഡിക്റ്റിലേക്ക് കടക്കാം. അപ്പോൾ ഇപ്പം നിങ്ങളിത് ബുക്ക് ചെയ്ത ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി നല്ലൊരു പോസിറ്റീവ് ഫീഡ്ബാക്കാണ് എനിക്ക് ഈ ഒരു വണ്ടി തന്നിട്ടുണ്ട്. ഇത് സെറ്റ് ബാക്ക് ചെയ്ത് ക്രൂസ് ചെയ്ത് പോകാൻ പറ്റിയ വളരെ നൈസായിട്ടുള്ളൊരു ബൈക്കാണെന്ന് തോന്നുന്നു. ഭയങ്കര പോസിറ്റീവ് ഫീലാണ്. ഞാൻ അത്രയ്ക്ക് ഒരു വലിയൊരു ക്രൂസർ മനുഷ്യനല്ല, പക്ഷേ എന്നെ പോലെയുള്ള ഒരു ആളെ പോലും ഇമ്പ്രസ് ചെയ്യാൻ ഈ ഒരു ബൈക്കിന് കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഒരു റൈഡിംഗ് പോസ്ചർ വെച്ച് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. ഞാൻ ആക്ച്വലി വലിയൊരു ഹാർലി ഡേവിഡ്സൺ ഫാനല്ല, സത്യം പറയാലോ. ഞാൻ ഹാർലി സ്ട്രീറ്റ് 750 ഓടിച്ച സമയത്ത് ഞാൻ അത്രത്തോളം കൺവിൻസ്ഡ് ആയിരുന്നില്ല ആ ഒരു ബൈക്കിൽ, കാരണം അതിൻ്റെ റൈഡിംഗ് പോസ്ചർ എനിക്ക് അത്രത്തോളം ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഹാർലി ഡേവിഡ്സൺ അയൺ 83 എടുക്കുന്ന ഒരു സമയത്ത് അതിൽ കുറച്ചുകൂടെ ഞാൻ കൺവിൻസ്ഡ് ആയിരുന്നു. ഒരു ഹാർലി എന്നുള്ളൊരു ഫീൽ, അത് ക്രൂസർ എന്നുള്ളൊരു ഫീൽ, അത് ഞാൻ കുറേ കൂടെ കൺവിൻസ്ഡ് ആയിരുന്നു. പിന്നെ ഈ വണ്ടിയിൽ ഇതാണ്, അതായത് ആ ഒരു മിഡ് ആർ പി എമ്മിൽ ഇങ്ങനെ കിടന്ന് കളിക്കാൻ ഭയങ്കര രസമാണ്. ഈ ഒരു ഹൈവേ തന്നെ ഞാൻ ഷിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ 6 ഗിയറിലാണ്, ഒരു 60 to 140 ഒക്കെ ഈസി ആയിട്ട് പോകാൻ പറ്റും. എനിക്ക് മാക്സിമം ചെയ്യാൻ പറ്റിയ ഒരു സ്പീഡ് എന്ന് പറയുന്നത് 160 ആണ്. ഈ ഒരു സ്പീഡിലെ ഒരു സമയത്ത് വേറൊരു സംഭവം ഞാൻ ഒബ്സർവ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ക്രൂസർ ആയതുകൊണ്ടാണെന്ന് അറിയില്ല, നമ്മുടെ കാലൊക്കെ മുന്നോട്ടേക്ക് എരിയുന്നത്. അപ്പോൾ ആക്ച്വലി വിൻഡ് തന്നെ നമ്മുടെ കാലിന് പുറകോട്ടേക്ക് തട്ടുന്നുണ്ട്. അതായത് വിൻഡിൻ്റെ ഡിറക്ഷൻ ഇങ്ങനെയായതുകൊണ്ട് വിൻഡ് നമ്മുടെ കാലിന് പുറകോട്ടേക്കാണ് വരിക. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ശരിക്കും ഹൈ സ്പീഡ് പോകുമ്പോൾ നമ്മുടെ ഒരു ഫോഴ്സ് പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മുന്നോട്ടേക്ക് ഇരിക്കാൻ വേണ്ടി ഹാൻഡിൽ പുറകോട്ടേക്ക് ഇങ്ങനെ വലിക്കും. അത് കഴിഞ്ഞ് കാല് നമ്മൾ ശരിക്കും ഉറപ്പിച്ച് വെക്കാൻ വേണ്ടിയിട്ട്, ഫുട് പെക്കിൽ ഉറപ്പിച്ച് വെക്കാൻ വേണ്ടി കാലും ഇങ്ങനെ ചെയ്യും. അപ്പോൾ നമ്മൾ ഇതുകൊണ്ട് വലിക്കുന്നു, കാലുകൊണ്ട് ചവിട്ടുന്നു. ഇതാണ് നമ്മുടെ പ്രഷർ പോയിൻറ്സ്. ഇതൊരു പക്ഷേ നിങ്ങൾക്ക് യൂസ്ഫുള്ളാവും ഹൈവേയിൽ ഓടിക്കുന്ന ഒരു സമയത്ത്. നിങ്ങളിപ്പോൾ ഇതിൻ്റെ ഡെസ്റ്റിനേഷൻ പോകുന്ന ഒരു സമയത്ത് സിറ്റിയിൽ മാത്രമേ ഓടിക്കുന്നുണ്ടാവുള്ളൂ. സിറ്റിയിൽ ഓടിക്കുന്ന ഒരു സമയത്ത് വലിയൊരു ബൈക്കാണ്, അതായത് കാർ ഓടിക്കുന്ന പോലെ തന്നെ ഓടിക്കണം. എന്നുള്ളൊരു കാർ കേട്ടാൽ എൻ്റെ അടുത്ത് കുറച്ചൊക്കെ ഒന്ന് ചൂടായി, എനിക്കത് മാറ്റിയിട്ട് ഒരു ചൂടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഓടിക്കാൻ ആഗ്രഹമില്ലായിട്ടില്ല, പക്ഷേ ഇതിൻ്റെ സൈസ് കുറച്ച് കൂടുതലാണ്, എനിക്ക് കാർലൈനിൽ തന്നെ ഓടിക്കണം. ഈ എല്ലാ സ്ഥലത്തും ഫിൽട്ടർ ചെയ്ത് കൊണ്ടുപോകാനൊന്നും അത്രയ്ക്ക് പറ്റുന്നൊരു ബൈക്കല്ല. പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിഫിക്കൽട്ടി ഇൻ റൈഡിംഗ് അല്ല പ്രശ്നം, ഇതിൻ്റെ വീൽ ബേസ് കുറച്ച് കൂടുതലാണ്. പിന്നെ ഇത് കുറച്ചൊന്ന് രീതിയിലൊന്ന് പേടിപ്പിക്കുന്നൊരു ബൈക്കാണ്, കാരണം കുറച്ച് വലുതാണ്. പിന്നെ ആര് വന്ന് മുട്ടിക്കഴിഞ്ഞാലും കേട്ടിട്ടില്ലേ, ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളിൽ വന്ന് ഇലയിൽ മുള്ളിയാലും തെറ്റിപ്പോയി എവിടെയോ, ആ എന്തായാലും മുള്ളിലാണ് കേട്, സോറി ഇലയ്ക്കാണ് കേട്, പഴഞ്ചൊല് കംപ്ലീറ്റ് ആയിട്ട് കയ്യിൽ നിന്ന് പോയിരിക്കുകയാണ്. ഞാൻ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആര് വന്നിടിച്ചാലും ഇതിനാണ് പ്രശ്നം പറ്റുക, ഇതെൻ്റെ ബൈക്കും അല്ല, അതാണ് ഞാൻ പറയാൻ വന്നത്. അപ്പോൾ സിറ്റിയിൽ ഓടിക്കുന്ന ഒരു സമയത്തും ഈസി ആയിട്ട് ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്നൊരു ബൈക്ക്. ഫിൽട്ടർ ചെയ്യുന്നതിനെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല, കാരണം ഒരുപക്ഷെ നല്ല എക്സ്പേർട്ടൈസ് ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലും നമ്മൾ കുറച്ചും കൂടെ കെയർഫുൾ ആവണം, കാരണം ഞാൻ പറഞ്ഞു ഫ്രണ്ട് ടയർ അങ്ങ് അപ്പുറത്തിരിക്കുകയാണ്, റിയർ ടയറും ഇങ്ങി അപ്പുറത്തിരിക്കുകയാണ്. ആ ഒരു ഫീൽ നമുക്ക് ഓടിക്കും അറിയാൻ പറ്റും. പിന്നെ ഓഫ് റോഡിനെ കുറിച്ച് ചിന്തിക്കേണ്ടതെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഓഫ് റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് റോഡിങ്ങിൽ എങ്ങോട്ടെങ്കിലും കയറി പോകുന്നതല്ല, നോർമൽ ഗ്രാവൽ റോഡ് വരുന്നൊരു സമയത്ത് തന്നെ അതിൻ്റെ ഒരു വ്യത്യാസം കാണാൻ പറ്റുന്നുണ്ട്. അതായത് വണ്ടി ഫ്രണ്ടെന്നും ബാക്കെന്നും ശരിക്കും വോബിൾ ചെയ്യുന്നുണ്ട്. അത് ഒബ്വിയസ്ലി എക്സ്പെക്റ്റഡ് ആണ് ഇതുപോലത്തെ ഒരു വണ്ടി എടുക്കുന്ന ഒരു സമയത്ത്. പിന്നെ ബ്രേക്കിങ്ങിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല. ബ്രേക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്കിനേക്കാളും കുറേക്കൂടെ എന്താ പറയുക, റെസ്പോൺസീവായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് റെയർ ബ്രേക്കാണ്. അതങ്ങനെ തന്നെയാണ് ക്രൂസ് ബൈക്കിൻ്റെ ഒരു ക്യാരക്ടറാണ്. റെയർ ബ്രേക്കിൻ്റെ സൈസും ആക്ച്വലി എനിക്ക് വലുതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഫ്രണ്ടിന് എങ്ങനെയാണ് ഫീഡ്ബാക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെട്ടെന്ന് പിടിച്ച് നിർത്തുന്ന രീതിയിലുള്ള ഒരു ബൈക്കല്ല, ഒരു പ്രൊഗ്രസീവ് ആയിട്ടാണ് പോകുന്നത്. അതായത് പതുക്കെയാണ് നിർത്തുന്നത്. പതുക്കെ നിർത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കുറച്ചൊരു സ്പോഞ്ചിനെസ് ഫീൽ ചെയ്യും, പിന്നെ അങ്ങോട്ട് പിടിച്ച് നിർത്തും. അങ്ങനെയാണ് ആ ഒരു സമയത്ത് നമ്മൾ റെയർ ബ്രേക്ക് കൂടെ എൻഗേജ് ചെയ്താൽ ഞാൻ വണ്ടി കറക്റ്റായിട്ട് നിൽക്കും. അപ്പോൾ ഇതൊരു 50-50 ബ്രേക്കിങ്ങിലാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് എനിക്ക് ഇപ്പോഴത്തെ ഒരു ഫീഡ്ബാക്ക് ഉള്ളത്. ഇനിയൊരു ബിഗിനറാണ് ഈ ഒരു വണ്ടി എടുക്കാൻ നോക്കുന്നതെന്നുണ്ടെങ്കിൽ, അതായത് ടോട്ടൽ ബിഗിനറാണ്, നിങ്ങളൊരു സ്കൂട്ടറിൽ നിന്നാണ് വരുന്നതെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സീറ്റ് ഹൈറ്റ് ഒരു വിഷയമാവില്ല, അത് ഞാൻ ഇപ്പോഴേ പറഞ്ഞുതരാം. കാരണം നിങ്ങളിപ്പോൾ ഹൈറ്റ് കൂടിയ ആളായാലും ഹൈറ്റ് കുറഞ്ഞ ആളായാലും അതൊന്നും ഒരു പ്രശ്നമല്ല, കാരണം വളരെ ഹൈറ്റ് കുറഞ്ഞൊരു ബൈക്കാണ്, അതിനെക്കുറിച്ച് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേ നിങ്ങൾ പേടിപ്പിക്കാൻ പോകുന്നത് ഇതിൻ്റെ ഒരു വെയിറ്റ് ആണ്. അപ്പം ഇത് കുറച്ചുകൂടെ ഒന്നും ഒരു എക്സ്പീരിയൻസ്, അതായത് ബൈക്ക് ഓടിച്ച് കുറച്ചുകൂടെ ഒരു എക്സ്പീരിയൻസ് വേണം. കാരണം സ്ലോ സ്പീഡ് പോകുന്നൊരു സമയത്ത് നമ്മുടെ കാല് മുന്നിലായിരിക്കുന്നത്, ഇതിനുശേഷം ഞാൻ കാലെടുത്ത് നിലത്ത് കൂത്തണം, അത് കഴിഞ്ഞ് വണ്ടി ഒന്ന് മൂവ് ചെയ്യുന്ന സമയത്ത് വീണ്ടും ഞാൻ കാലപ്പുറത്തേക്ക് വയ്ക്കുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ആബ്സിൻ്റെ എക്സസൈസാണ്. ഇതെല്ലാം ഒരുമിച്ച് ചെയ്യുന്ന ഒരു സമയത്ത് ഒരു പക്ഷേ നിങ്ങളൊരു ബിഗിനറാണെങ്കിൽ കുറച്ചൊരു കോംപ്ലിക്കേഷൻ ഫീൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ആദ്യം ഓടിക്കുന്ന പെർഫെക്റ്റ് ആയതിനു ശേഷം ഈ ഒരു വണ്ടിയിൽ വന്നു കഴിഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ടില്ല. പിന്നെ നിങ്ങളൊരു 300 CC എന്നൊക്കെ അപ്ഗ്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ വലിയൊരു ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. അതായത് നിങ്ങൾക്ക് ആ ഒരു മിഡ് റേഞ്ചിൽ പവർ ഫീൽ ചെയ്യും, ബോട്ടമെല്ലാം നിങ്ങൾക്കൊരു 300 CC ബൈക്ക് പോലെ തന്നെ ഫീൽ ചെയ്യും. അപ്പം അത്രയാണ് എൻ്റെ ഈ ബൈക്കിൻ്റെ ഫസ്റ്റ് റൈഡ് ഇംപ്രഷൻ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു ഇത് ബുക്ക് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് ബുക്കിംഗ് മുന്നോട്ട് കൊണ്ടുപോകണോ ക്യാൻസൽ ചെയ്യണോ എന്ന് വേണ്ടി മാത്രം ചെയ്യുന്നൊരു വീഡിയോ ആണ്. ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും തീർച്ചയായിട്ടും എൻ്റെ ഫുൾ ഫീഡ്ബാക്ക് ഇതിൻ്റെ മുകളിൽ ഞാൻ പറയുന്നതാണ്. ആസ് ഓഫ് നൗ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബൈക്കിൻ്റെ ഒരു ഫീലാണ്. അതായത് റോയൽ എൻഫീൽഡ് വീണ്ടും വികാരം പിടിച്ച് തുടങ്ങിയിരിക്കുന്നു. രസമാണ്, വൈബ്രേഷൻ ഒന്നും ഇല്ല കേട്ടോ, ഞാൻ അതിനെക്കുറിച്ചല്ല പറയുന്നത്. ആ ഒരു ഫീല്, ആ ഒരു മൂഡിലേക്ക് കയറി ഓടിക്കുന്ന രീതിയിലുള്ള ഒരു ബൈക്കായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇത്. നെഗറ്റീവ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ 5ാം ക്ലാസ് പയ്യൻ ഇതിൻ്റെ വെൽഡിങ് ചെയ്തത്, അവനെ കൈ കിട്ടിയാലുണ്ടല്ലോ, ആ വെൽഡിങ് മാത്രമാണ് ഒരു ഇഷ്യൂ ആയിട്ട് ഫീൽ ചെയ്തത്. നിങ്ങൾക്ക് ചോദിക്കാം ഗ്രൗണ്ട് ക്ലിയറൻസ് സൂപ്പർ ബൈക്ക് സ്റ്റാൻഡേർഡ് അല്ലേ, 135 mm അത്രയേ ഉള്ളൂ.
എനിക്കിതുവരെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഇഷ്യൂസ് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരു പക്ഷേ എൻ്റെ വെയിറ്റ് കൊണ്ടായിരിക്കാം, പക്ഷേ എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സസ്പെൻഷൻ ഇത്രയും ഹാർഡായിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് ഇത് പോയിട്ട് എവിടെയും ഇടിക്കുന്നില്ല. സസ്പെൻഷൻ അനങ്ങിയാൽ മാത്രമല്ലേ നമുക്ക് ഈ ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ ഇഷ്യൂസൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ സസ്പെൻഷൻ കൂടുതൽ അനങ്ങാത്തടത്തോളം കാലം ഗ്രൗണ്ട് ക്ലിയറൻസ് ഒരു ഇഷ്യൂ അവനെ പോകുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞു റൈഡബിലിറ്റിയും ഒരു ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല, ഹെവി ആണെങ്കിൽ പോലും. അപ്പോൾ അത്രയാണ് ഈ ഒരു വണ്ടിയുടെ ഫസ്റ്റ് റൈഡ് ഇംപ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷോ സം ലവ് ഇൻ ദ ഫോം ഓഫ് ലൈക്സ് ആൻഡ് കമൻസ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അൻടിൽ ദെൻ, ബൈ ബൈ.